ഉടൻ പണമടച്ചില്ലെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. ഇത്തരം വ്യാജ സന്ദേശങ്ങളിൽ വീഴരുതെന്ന മുന്നറിയിപ്പ് നൽകി KCB. എത്രയും വേഗം പണമടച്ചില്ലെങ്കിൽ ആധാർ നമ്പർ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല എങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കും എന്ന തരത്തിൽ ലഭിക്കുന്ന വ്യാജ വാർത്തകളിൽ വീഴരുത് എന്ന മുന്നറിയിപ്പാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ KCB നൽകുന്നത്. നിരവധി ഉപയോക്താക്കൾക്ക് ഇത്തരത്തിൽ ചില വ്യാജ SMS കളും വാട്സപ്പ് സന്ദേശങ്ങളും ലഭിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് നേരത്തെ ഇംഗ്ലീഷിൽ ലഭിച്ചിരുന്നതാണ് എങ്കിൽ ഇപ്പോൾ ഇത്തരം സന്ദേശങ്ങൾ മലയാളത്തിലും ലഭിക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഉപഭോക്താവിന്റെ ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കി പണം കവരുകയാണ് ഇത്തരം തട്ടിപ്പുകളുടെ ലക്ഷ്യം. ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ OTP തുടങ്ങിയവ ഒരു ഘട്ടത്തിലും ജീവനക്കാർ ആവശ്യപ്പെടില്ല എന്നും ഉപയോക്താക്കൾ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്നുമാണ് KCB ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിക്കുന്നത്. KCBയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. എത്രയും വേഗം പണമടച്ചില്ലെങ്കിൽ ആധാർ നമ്പർ വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല എങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കും എന്ന തരത്തിൽ ചില വ്യാജ SMS കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതായാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇത്തരം സന്ദേശങ്ങൾ ഇപ്പോൾ മലയാളത്തിലും ലഭിക്കുന്നുണ്ട്. സന്ദേശത്തിലെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ KSEB യുടെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജനെ സംസാരിച്ച് ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ഉപഭോക്താവിന്റെ ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കി പണം കവരുകയും ചെയ്യുന്ന ശൈലിയാണ് ഇത്തരം തട്ടിപ്പുകാർക്കുള്ളത്. KSEB അയക്കുന്ന സന്ദേശങ്ങളിൽ 13 അക്ക കൺസ്യൂമർ നമ്പർ, അടയ്ക്കേണ്ട തുക, പണമടയ്ക്കാനുള്ള ലിങ്ക് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, OTP തുടങ്ങിയവ ഒരു ഘട്ടത്തിലും KCB ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതല്ല. ഉപയോക്താക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരം വ്യാജ സന്ദേശങ്ങളോട് യാതൊരു കാരണവശാലും പ്രതികരിക്കരുതെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം വൈദ്യുതി ബിൽ അടച്ചില്ലെന്ന SMS കണ്ട് ജില്ലാ ജഡ്ജിയുടെ ഭാര്യയുടെ 1 ലക്ഷം രൂപയാണ് സൈബർ തട്ടിപ്പുകാർ അടിച്ചു മാറ്റിയത്. ബില്ലടയ്ക്കാത്തതിനാൽ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന് കാണിച്ച് മറൈൻ ഡ്രൈവിൽ താമസിക്കുന്ന ജില്ലാ ജഡ്ജിയുടെ ഭാര്യയ്ക്ക് മെസ്സേജ് വന്നിരുന്നു. എന്നാൽ ബില്ല് കൃത്യസമയത്ത് അടച്ചിരുന്നു എന്ന് ഇവർ തന്നെ SMS ലുണ്ടായിരുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് പറയുകയും ചെയ്തു. തുടർന്നാണ് പണം നഷ്ടമായത്. SMS ലുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. വൈദ്യുതി ബില്ലുകൾ കൃത്യസമയത്ത് അടച്ചിരുന്നതായി താൻ അറിയിച്ചു. എന്നാൽ തുക തങ്ങളുടെ സിസ്റ്റത്തിൽ വരവ് വെച്ചിട്ടില്ല എന്നും അത് പരിഹരിച്ചില്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുമെന്നായിരുന്നു മറുപടി. ഈ പ്രശ്നം പരിഹരിക്കാൻ ഫോണിലൂടെ താൻ പറയുന്നത് ചെയ്യാനായിരുന്നു ജില്ലാ ജഡ്ജിയുടെ ഭാര്യയ്ക്ക് അറിയിപ്പ് കിട്ടിയത്. മഹാവിതരണൻ ക്ലിക്ക് സ്പോട്ട് എന്ന SMS to phone ഈ 3 ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയും നിർദ്ദേശമനുസരിച്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ലിങ്ക് വഴി ജനറേറ്റ് ചെയ്ത ഓൺലൈൻ ഫോമിൽ ബാങ്കിൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ എല്ലാ ഉപഭോക്തൃ വിവരങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ പ്രതിയുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെ 3 തവണ പണം കൈമാറ്റം ചെയ്തതായി SMS അറിയിപ്പ് ലഭിച്ചു. മെസ്സേജുകൾ പരിശോധിച്ചപ്പോഴാണ് അക്കൗണ്ടിൽ നിന്നും 99,500 രൂപ നഷ്ടമായത്. അതായത് മൊബൈൽ ഫോണിന്റെ പ്രവർത്തനം വിദൂരത്തുള്ളയാൾക്ക് നിയന്ത്രിക്കാവുന്ന ആപ്ലിക്കേഷനുകളാണ് പരാതിക്കാരുടെ മൊബൈൽ ഫോണിലേക്ക് പ്രതി ഡൗൺലോഡ് ചെയ്യിപ്പിച്ചത്. OTP SMS കൾ വഴിതിരിച്ചുവിടാനുള്ള ആപ്പും ഇതിനൊപ്പം ഡൗൺലോഡ് ചെയ്തു. ഇതാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. പരാതിക്കാരിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇത് മുതലെടുത്താണ് ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് എല്ലാ വിവരങ്ങളും ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.